ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ അതിലേക്ക് കടന്നു കയറുന്നതിന് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക. സഹകരണ പ്രസ്ഥാനത്തെ ബി ജെ പിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ ഇന്നിപ്പോൾ ഇന്ത്യയിലെ സ്വയം സഹായ സംഘ പ്രസ്ഥാനത്തെയും പരിധിയിലാക്കാനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു സംഭവവികാസമാണ്. ഇന്ത്യയിൽ ആകെ 7100 ബ്ലോക്കുകളുള്ളതിൽ 7000-ലും ഇപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 82 ലക്ഷം സംഘങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ ഏതാണ്ട് 10-12 കോടി കുടുംബങ്ങൾ അംഗങ്ങളാണ്. അവയുടെ മറ്റും സമ്പാദ്യവും വായ്പ ലഘുസമ്പാദ്യ വായ്പകൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 50,000 കോടി രൂപയെങ്കിലും വരും. അപ്പം നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് വളരെ നിർണായക പങ്ക് വഹിക്കുന്ന പാവങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളൊരു സംവിധാനമാണ് ഇന്ത്യയിലെ അയൽക്കൂട്ടങ്ങൾ, സ്വയം സഹായ സംവിധാനങ്ങൾ. അപ്പോൾ അവയെല്ലാം ഇന്ന് 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, നല്ലൊരു പങ്ക് സർക്കാർ സംവിധാനങ്ങൾ, ഗ്രാമവികസന വകുപ്പ് അതുപോലെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. രണ്ടാമത്തേത് സന്നദ്ധ സംഘടനകൾ നടത്തുന്നതാണ്. മൂന്നാമത്തേത് കേരളത്തിലത് മാത്രമാണ്, പഞ്ചായത്തിന് കീഴിൽ തുടങ്ങിയിട്ടുള്ള കുടുംബശ്രീ. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്? ഇതിൽ കുടുംബശ്രീയാണ് ഏറ്റവും പ്രസിദ്ധം. കുടുംബശ്രീ പോലെ ആവണം ഇന്ത്യയിലെ സ്വയം സഹായ സംഘങ്ങൾ എന്നാണ് ഒരു UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചിന്ത. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ ഉപജീവന മിഷൻ 2013 ആരംഭിച്ചപ്പോൾ കുടുംബശ്രീയിനെ NRO നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനായി അംഗീകരിച്ച് ഇവിടെ നിന്ന് കുടുംബശ്രീ പ്രവർത്തകരെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. ഇതുപോലെ ആന്ധ്രയിലെ സ്വയം സഹായ സംഘങ്ങളുടെ സംഘടനയെയും ഉപയോഗിച്ചിട്ടുണ്ട്. 4-5 NRO അംഗീകൃതമായിട്ടുണ്ട്. അവയെല്ലാം ഒന്നുകിൽ സർക്കാർ ഏജൻസികൾ അതല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവ. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പതഞ്ജലി എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിയെ, ബാബ രാംദേവിൻ്റെ കമ്പനിയെ NRO അംഗീകരിച്ചിരിക്കുകയാണ്. കുടുംബശ്രീ അടക്കമുള്ള സംഘടനകളുടെ പ്രാധാന്യം പടിപടിയായിട്ട് കുറച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പതഞ്ജലി ആ സ്ഥാനത്ത് അവരോധിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് അതീവ ഗൗരവമായിട്ടുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ നിർബന്ധമൊന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നാളെ NRO ഫണ്ട് കിട്ടണമെങ്കിൽ പതഞ്ജലിയുമായിട്ട് ബന്ധം വേണം എന്ന് വേണമെങ്കിൽ ശഠിക്കാം. എന്ന് മാത്രമല്ല, ഈ കരാർ പ്രകാരം പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ സ്വയം സഹായ സംഘങ്ങളിൽ വിൽക്കാം, സ്വയം സഹായ സംഘങ്ങൾ വഴി മാർക്കറ്റ് ചെയ്യാം. അതിനുള്ള കരാർ, സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പതഞ്ജലിയും വിൽക്കുമെന്ന് ഉണ്ടെങ്കിലും അതൊന്നും നടപ്പാകാൻ പോകുന്നില്ല. എന്തിനാ പതഞ്ജലി ഈ സ്വയം സഹായ സംഘങ്ങളെ വിപണനത്തിന് വേണ്ടി നോക്കുന്നത്? നേരത്തെ പറഞ്ഞ 82 ലക്ഷം സ്വയം സഹായ സംഘങ്ങളാണ് ഇന്ത്യയിലുള്ളത്. വലിയൊരു മാർക്കറ്റാണ്. അവരെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വിൽപ്പിക്കാനുള്ള ഏർപ്പാടാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുർവേദ കമ്പനികളിലൊന്നാണ് പതഞ്ജലി. 23,000 കോടി രൂപയാണ് വിറ്റുവരവ്. ഡാബർ പോലും അതിന് താഴെയാണ്. 1,000 കോടി രൂപയാണ് ലാഭമെന്ന് പറയുന്നത്. അത് നികുതിയും കൊടുക്കണ്ട, ചാരിറ്റിയാണെന്ന് പറഞ്ഞ് നികുതിയൊന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. പക്ഷേ കാര്യമൊക്കെ ഗംഭീരമായിട്ട് വളർന്നുകൊണ്ടിരിക്കെ നമ്മുടെ അദാനിക്ക് പറ്റിയതുപോലെ പതഞ്ജലിയുടെ ഓഹരി വിലകൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇടിഞ്ഞു. ഏതാണ്ട് 40% വില ഇടിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഇതിന് ഗുണനിലവാരമില്ല ഉൽപ്പന്നങ്ങൾക്കൊന്നും വലിയ ആക്ഷേപം. നേപ്പാള് നിരോധിച്ചു, ഉത്തരാഖണ്ഡ് നിരോധിച്ചു, ഖത്തർ ഒരു വാണിംഗ് കൊടുത്തു. ഇങ്ങനെ
പല സ്ഥലത്തു നിന്നും വിമർശനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിരുകവിഞ്ഞ അവകാശവാദമാണ് പതഞ്ജലി നടത്തുന്നത്, അവരുടെ പരസ്യങ്ങൾ എത്തിക്കലല്ല എന്നെല്ലാം വന്ന് വിമർശനങ്ങൾ ഉരുണ്ടുകൂടിയപ്പോഴാണ് ആളുകൾക്ക് ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് സംശയവും ഉൽപ്പന്നങ്ങളുടെ വിപണി ഇടിഞ്ഞു ഓഹരി വില ഇടിയാൻ തുടങ്ങിയത്. അപ്പോൾ പതഞ്ജലിക്ക് തിരിച്ചു കയറാൻ വേണ്ടി ഒരു തൂണ് വേണം, ഊന്നുപടി വേണം. അതിന് സ്വയം സഹായ സംഘങ്ങളെ കാണുകയാണ്. ഒരു രണ്ടുണ്ട് പ്രശ്നം. സ്വയം സഹായ സംഘങ്ങൾ അയൽക്കൂട്ടങ്ങളായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ബി ജെ പി അനുകൂല കോർപ്പറേറ്റ് സ്ഥാപനത്തിനെ എൻ ആർ ഒ ആക്കി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രശ്നം. രണ്ട്, കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഉപകരണമായിട്ട് ഈ സ്വയം സഹായ സംഘങ്ങളെയും അയൽക്കൂട്ടങ്ങളെയും മാറ്റാനുള്ള നീക്കം. ഏതായാലും കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. പണ്ട് യൂണിയൻ ലിവർ 2003 തോന്നുന്നു കുടുംബശ്രീ വഴി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നപ്പോൾ എതിർത്ത് തോൽപ്പിച്ചതാണ്. ആ സമീപനം തന്നെയാണ് തുടരേണ്ടത്. സ്വയം സഹായ സംഘങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിപണനം നടത്തുക എന്നുള്ളതല്ലാതെ അതിൻ്റെ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ അത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നതല്ല.